അതിനുശേഷം അവയുടെ എസ് വൈ എസിന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനുകളോട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഷേർ മുബാറക് ഉണ്ട്, അതിന്റെ സന്നിധി ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേറിന്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവർ ടൈപ്പ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത് ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു അൽഫമറ ആയിരം വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷഹദ് മുബാറക് ചുംബൻ അപ്പൊ കണ്ടു. അതാണ് ഇപ്പൊ സനദ് ഒപ്പിച്ചത്. സനദ് ഇല്ല എന്ന് ഇവര് പറഞ്ഞപ്പോ സനദ് ഉണ്ട്, പക്ഷെ എവിടെ? നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരൂല, അലവി മാലിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാ അലവി മാലിക്ക്? കാരന്തൂർ മർക്കസ് തറക്കലിട്ടാണ്, കാരന്തൂർ മർക്കസ് തറക്കലിട്ടാണ് അലവി മാലിക്ക്. ആ അലവി മാലിക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മൂപ്പർ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊപ്പിച്ചു. പക്ഷേ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ എല്ലാ മുടി ഔട്ടായി, അതിപ്പോ എവിടെയും കാണില്ല. പാ മുടിഞ്ഞ വർത്താനേ ഇല്ല. അങ്ങനെയാണ് പിന്നെ പുതിയൊരു മുടിയുമായി വന്ന് ഇതാ വേറെ കിട്ടിയിട്ടുണ്ട്. ആ മുടിഞ്ഞ് സനദില്ലെങ്കിൽ വേണ്ട, സനദ് ഉള്ള മുടി വേറെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്കൊല്ലത്തെ മർക്ക സമ്മേളനത്തിന് ഒരു പുതിയ നാടകമൊക്കെ കളിച്ച് ഒരു കൈമാറ്റമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു പുതിയ മുടി രംഗത്ത് വന്നത്. പക്ഷേ ചെറിയ അബദ്ധം മൂപ്പർക്ക് പറ്റിപ്പോയി. സാധാരണ പറ്റലില്ല, പക്ഷെ ഇത് പറ്റിപ്പോയി. മൂപ്പരാ മുടിന്റെ ഫോട്ടോ നെറ്റിൽ വിട്ടു. പഴയ മുടി കാന്തപുരത്തിനാണെന്നെങ്കിലും പറയാമായിരുന്നു, ഇത് അതും പറയാൻ വയ്യ. ആ കോളത്തിലാ വന്നത് കാണാൻ നിങ്ങൾക്ക്. നെറ്റിന് ആ മുടിയുടെ ഫോട്ടോ അവര് പുറത്തു വിട്ടത്. അങ്ങനെ ഫോട്ടോ വന്നപ്പോ മനുഷ്യന്മാര് മനസ്സിലാക്കി പഠിച്ചോളെ, ഇത് റസൂലാന മുടിയോ? നിവൃത്തി ശരിയില്ലല്ലോ, ഇത് റസൂലാന മുടിയാണ്, യാതോ നിവൃത്തിയുമില്ലല്ലോ. അത് കാണിച്ചു കൊടുക്കുക ഫോട്ടോ, ഇത് റസൂലാന മുടിയാവാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് മനസ്സിലാക്കാൻ നബിന്റെ മുടി. മറ്റേ മുടി കാന്തപുരത്തിന്റെ മുടി അത് പറയാമായിരുന്നു, ഇത് അതും പറയാൻ പറ്റൂല. നിനക്ക് തോന്നി പണ്ട് ക്രൈമിന് വന്നി ജമീല ഓൾതാകാൻ സാധ്യതയുണ്ട്, അല്ലാതെ വേറെ സാധ്യത കാണുന്നില്ല. ഇങ്ങനെ മുടിന്റെ ഫോട്ടോ നെറ്റിന് കൊടുത്തു. റസൂലാന മുടി എന്നും പറഞ്ഞിട്ട് ഏകദേശം 70 സെന്റിമീറ്റർ ആണ് നീളമെന്നും അളവും കൊടുത്തു. അപ്പോഴാ സംഗതി വിശ്വാസികൾ മനസ്സിലാക്കി, നമ്മളെ നേതാവിന്റെ മുടിയല്ല ഇത്, റസൂലാനെ മുടി പോയിട്ട് അതിന് യാതൊരു സാമ്യത പോലും ഈ മുടിക്കില്ല. റസൂലാനെ മുടിയെ പറ്റി ഹദീസിൽ വന്നത് അത് ശക്തമായ കറുത്ത മുടിയാണ് എന്നാണ്. നല്ല കഠിനമായ കറുപ്പ റസൂലാനെ മുടിക്ക് എന്ന് ഹദീസിൽ കാണാം. ഇതോ ഇത് കറുപ്പ് പോയിട്ട് ഒരു ദാന നിറമാണ്. അതേപോലെ റസൂലാനെ മുടി ചെവിക്കുന്നിയോളം താഴ്ന്നു കിടന്നു എന്ന ഹദീസിലുള്ളത്, ചെവിക്കുന്നിയോളം അതെന്താ എത്ര എത്തുലാന്ന് ഉറപ്പല്ലേ. ചെവിക്കുന്നിയോളം താഴ്ന്ന മുടിയാണ് റസൂലാക്കുള്ളത്, അതിനപ്പുറത്തേക്ക് നബി മുടി നീട്ടാറില്ല. ചുമതിലേക്ക് ചില സ്വഹാബിമാരുടെ മുടി തട്ടിയപ്പോൾ നബി ഉത്സാഹപ്പെടുത്തി. ഹുറൈമുൽ അസദി എന്ന സ്വഹാബിയുടെ മുടി നീണ്ടു വന്ന് ചുമതിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹുറൈമുൽ അസദി അസദിയുടെ മുടി അത്ര നീളമില്ലായിരുന്നുവെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനാകുമായിരുന്നു. കേട്ടപാട് അദ്ദേഹം ചെന്ന് ആ അധികമുള്ള ഭാഗം മുറിച്ചു നീക്കി എന്ന ഹദീസിൽ കാണാം. സ്വഹാബത്തിന് മുടിയുണ്ട്, നബിതങ്ങൾക്കും ധാരാളമായ മുടിയുണ്ട്, പക്ഷെ ചെവിക്കുന്നിയോളമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ അത് അല്പം കൊടുത്താകാറുണ്ട്, ചുമതിലേക്ക് എത്താറില്ല. അതിന്റെ മുകളിൽ വെച്ച് നബിതങ്ങൾ മുറിക്കാറുണ്ട്. ഹജ്ജത്തുൽ വിദാഇൽ നബിതങ്ങള് മുടി കളഞ്ഞപ്പോൾ അന്ന് വിതരണം ചെയ്ത മുടിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ ആ മുടി എന്തായിരുന്നാലും ഇക്കണ്ട കോലമാകാൻ നിവൃത്തില്ല. പക്ഷെ വിട്ടുപോയിട്ട് ഇപ്പൊ ഏതാ നെറ്റെന്ന് ആ ഫോട്ടോ ഒഴിവാക്കി. പക്ഷെ എന്ത് കാര്യം, അപ്പോഴേക്ക് കിട്ടണ്ടോ? കിട്ടിക്കഴിഞ്ഞില്ലേ? ഇപ്പൊ നെറ്റിലെ മുടിന്റെ ഫോട്ടോ ഇല്ല, ഇനി പുതിയ ഫോട്ടോ കൊണ്ടുവരാനുള്ള പണിയായിരിക്കും. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പുതിയ മുടിയുമായി വന്ന് റസൂലാന മുടി എന്നും പറഞ്ഞിട്ട് രംഗത്തിറങ്ങി. വിശ്വാസികൾ നാട് നീളെ
അതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങി. റസൂലാന മുടിയുടെ പേരിൽ വ്യാജമായ മുടിയുമായി വന്നപ്പോൾ മറ്റൊന്ന് കച്ചവടം നടന്നപ്പോൾ ഈ രണ്ട് രീതിയും ശരിയല്ല എന്ന് വിശ്വാസികൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്തെല്ലാം കളി ആ മുടിയുടെ പേരിൽ! ആ മുടിന്റെ പേരും പറഞ്ഞ് പല തട്ടിപ്പുകളും സമുദായത്തിൽ ഒപ്പിക്കാൻ നോക്കി. എന്നു മാത്രമല്ല, അവസാനം നീളം ന്യായീകരിക്കാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു നോക്കി, അത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലാനെ മുഴുസിയത്താണത്രേ ആ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൊല്ലത്തില് ഏകദേശം 1.8 സെന്റി മുതൽ 2.7 സെന്റിമീറ്റർ വരെ ഒരു കൊല്ലത്തിൽ ആ മുടി നീളുന്നുണ്ട് എന്ന് വരെ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു ഒപ്പിക്കാൻ നോക്കി. എന്നിട്ടെങ്കിലും ഉസ്താദിനെ താങ്ങി കൊടുക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ നിണ്ടാല് 1400 കൊല്ലം കൊണ്ട് എവിടെത്തും? കാന്തപുരത്തിനെ വരിഞ്ഞു കെട്ടാൻ മാത്രം വലുപ്പുണ്ടാവും, മാത്രമല്ല പഴയ മുടിയോ അതൊട്ട് വലുതാകണമില്ല. അപ്പൊ അതിന് മുഴുവത്തില്ല. പഴയ മുടി ഇപ്പോഴും കിട്ടിയപ്പോൾ അതേ വലുപ്പം തന്നെ. ഇതാണെങ്കിലോ ഇത് വളർന്നത് മാത്രമല്ല, അതിൽ നിന്ന് ശിഖരങ്ങൾ പോലും പൊട്ടി അതിങ്ങനെ ഒരുപാട് എണ്ണമായി വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വരെ എ പി സുന്നിയാള മോലയമാര് പ്രസംഗത്തിൽ പറയാൻ തുടങ്ങി. നാട് നീരെ കൊണ്ടുപിടിച്ച പ്രചാരണങ്ങള്, എന്നിട്ട് തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം എന്നും പറഞ്ഞ് 40 കോടിക്കൊരു ഒരു കൂടാരവും പണിയാം. നമ്മളൊക്കെ നാടുകളിൽ ഒട്ടുമിക്ക ഗ്രാമപ്രദേശങ്ങളിലും വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ആ കൂടാരത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക. അപ്പളാ മൂപ്പര് കോടി 40 കോടി എന്ന് പറഞ്ഞാല് ഇൻകം ടാക്സ് ആയാലും ബാക്കിൽ വരും. അപ്പൊ മൂപ്പര് ഒപ്പിച്ചു 4 ലക്ഷം ആളുകളിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ പ്രശ്നമില്ല, സോയിസ് കാണിക്കാനായി. അങ്ങനെ അതിന്റെ പേരിൽ 400 കോടിയും അതിനപ്പുറവും തട്ടാമെന്ന ആ കുരുട്ട് ബുദ്ധിയാണ് നാം ഇവിടെ കാണുന്നത്. എന്നിട്ട് ശേറ് വിരിക്കപ്പ പള്ളിക്ക് റിയാദിൽ ചെന്നപ്പോ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അയാൾ ഈ മുടിന്റെ പേരിൽ മുജാഹിദ് അയാളാ. ഇതിന്റെ പേരില് ആ സാധുവിന്റെ അടുത്ത് അവിടെ എ പി സുന്നാട് വന്നു പണം ചോദിച്ചുകൊണ്ട് ഈ മുടിപ്പള്ളിക്ക്. മൂപ്പര് 10 രിയാലും എടുത്തു. ഏയ് 10 രിയാലും പറ്റൂല, മിനിമം 100 രിയാലും വേണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ സുഹൃത്ത്, എനിക്ക് 700 രിയാലും ശമ്പളേ ഉള്ളൂ, അതോടെ എന്നെ കൊണ്ട് ഈ 10 തരാൻ കഴിയൂ? ആ പറ്റോ പറഞ്ഞു, ഇത് സംഭാവന അല്ല, അത് ഷെയറാണ്. അതെന്താ കച്ചവടാ? പള്ളിക്ക് ഷെയറോ? സാധാരണ കച്ചവടത്തിന് ഷെയറുണ്ട്, പക്ഷെ പള്ളിക്ക് ഷെയറോ? ഇതെന്ത് ഏർപ്പാട്? അപ്പോഴാ മൂപ്പര് ആലോചിക്കണത്, എന്നാ പിന്നെ ഓനെ ഇപ്പൊ നമുക്ക് പറ്റൂല. മൂപ്പര് ഇപ്പൊ നമ്മളെ സെന്ററിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതും ഒരുപാട് ആളുകൾക്ക് ഹക്കിന്റെ പാതയിലേക്ക് മാറി വരാൻ കാരണമാകുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ഇപ്പോഴും വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുടിയുമായി രംഗത്തിറങ്ങി. പക്ഷേ 114 കാലം എന്തേത് വളർന്നില്ല, ആ വക ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എന്നതാണ് വസ്തുത. എന്നിട്ട് ആ മുടി വളരുന്നു എന്ന് മാത്രമല്ല, അത് കൈമാറ്റം ചെയ്യാനായി പ്രത്യേകമായ വേദി പോലും സംഘടിപ്പിച്ച് അത് ന്യായീകരിക്കാനും അതിനും ന്യായം പറഞ്ഞു ഒപ്പിക്കാൻ അത് ഉസ്താദിന് കിട്ടിയതാണ്, ഉസ്താദിന് കൈമാറിക്കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഏത് വിധേനയും ന്യായീകരിച്ച് ഒപ്പിക്കാൻ കൂടി കുഞ്ഞാടുകൾ തയ്യാറായി എന്നാണ് വസ്തുത. അതിന്റെ കൂടി ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. തിരുനബിയുടെ തിരുകേശം കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് ദുബായ് ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഷെയ്ഖ് ഹസ്രജി ഏൽപ്പിക്കുമ്പോൾ ഉസ്താദ് അവരുകൾ ഒപ്പുവെക്കുകയാണ്. അപ്പൊ മുടി കൈമാറ്റമാണത്. എഗ്രിമെന്റ് ഒക്കെ ഒപ്പുവെച്ചു, അർഹിക്കുന്ന ആദരവോടുകൂടി കാത്തു സൂക്ഷിക്കാമെന്ന് എഗ്രിമെന്റ് മുപ്പ് വെച്ച് ഉസ്താദ് അത് ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞ് ഒരു ഒരു നാടകം ഒപ്പിച്ചിട്ടാണ് അവസാനം കൊണ്ടുവന്നത്. അങ്ങനെയാണ് അതിന് സൂക്ഷിക്കാൻ ഒരു കേന്ദ്രം വേണം, അങ്ങനെയാണ് 40 കോടിന്റെ കൂടാരം ഉണ്ടാക്കാനും തയ്യാറായത്. പിന്നെ ഏതാനും ഉസ്താദ് ഒപ്പിച്ചാൽ മറ്റോ ന്യായീകരിക്കാൻ നിവൃത്തില്ല. അങ്ങനെ ശിഷ്യന്മാർ നാടുകളെ ന്യായീകരിക്കാനും തുടങ്ങി. അതാണല്ലോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അത് ഹമീദ് പൈസ പറയും ആ യാഥാർത്ഥ്യം. മൂപ്പര് അതേ സ്വഭാവം ശിഷ്യന്മാർക്ക് ഉണ്ട് എന്ന് ഹമീദ് പൈസ പറയട്ടെ, പിന്നെ ആ സ്വഭാവം ഞാൻ കാണിച്ചു തരാം.
ഉസ്താദ് നിന്ന് പാത്തിയാൽ പിന്നെ ശിഷ്യൻ എന്ത് ചെയ്യും? മരത്തമ കയറി പതിനായിരം പെട്ടതാ കാന്തപുരത്തെ ശിഷ്യന്മാർ. അപ്പൊ ഈ പെട്ടാണ് മൂപ്പര ശിഷ്യന്മാർ ആയിക്കോട്ടെ ഓല് പറഞ്ഞതാണ്, നമ്മളെ വകൊന്നും പറയണില്ല. അങ്ങനെ ആ ശിഷ്യന്മാർ ആ സ്വഭാവം കാണിച്ചു, ഉസ്താദ് ഏതായാലും തട്ടിപ്പിലിറങ്ങിയില്ല, കച്ചവടത്തിലിറങ്ങി, എന്നാ ഞമ്മളും കൂടി കൊടുക്ക, വല്ല ഷെയറും കിട്ടിയാലോ. അങ്ങനെ സാക്ഷാൽ പേരോട് മുസ്യാരടക്കം ഇത് ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, ഈ മുടി ഉസ്താദിന് കൊടുക്കാൻ അല്ലാഹു റസൂല് പറഞ്ഞതാണ് എന്നുവരെ സാക്ഷാൽ പേരോട് മുസ്യാരടക്കം അത് അംഗീകരിച്ച് ന്യായീകരിച്ചു ഒപ്പിക്കുന്ന ആ രംഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവർക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട യു എ ഇ ഗവൺമെന്റിന്റെ ഔക്കാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ മാ മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹമ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവരോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ഞാനും ഒപ്പുണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് മറക്കണ്ട, ഷെയർ എനിക്കും വേണമെന്നർത്ഥം. അപ്പൊ നബി വന്ന് പറഞ്ഞു, എന്ത് ഇത് കയ്യിൽ വെച്ച് പറ്റൂല, ഇന്നാക്കി കൊടുക്കണം. കാരണം മറ്റാളിത് കച്ചവടമില്ല ഒന്നുമില്ല, മൂപ്പര് അബുദാബിയില സൂക്ഷിച്ചേക്ക, അത് പറ്റൂല. അതുകൊണ്ട് കോഴിക്കോട് നല്ല കച്ചവടക്കാരന് അയാൾ കൈമാറിക്കണ എന്ന് അല്ലാഹു റസൂല് വന്ന് പറഞ്ഞു എന്ന് സാക്ഷാൽ പേരോട് മുസിയാർ, അതിന് ഞാനും സാക്ഷിയായിരുന്നു അപ്പോൾ എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോ കുഞ്ഞാടുകള് നോട്ടീസ് മുടക്കി, ഹുബ്ബു റസൂൽ പ്രഭാഷണം എന്ന പേരില് കുഞ്ഞാടുകൾ നോട്ടീസ് മുടക്കി. ആ നോട്ടീസും പറഞ്ഞു, എന്ത് ഇത് അല്ലാഹു റസൂലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പൊ നമ്മുടെ ഉസ്താദിന് കിട്ടിയിരിക്കുന്നത് എന്ന് നോട്ടീസ് ഇറക്കിയിട്ട് സമുദായത്തെ പറ്റിക്കാൻ നോക്കി കണ്ടോ. ഹുബ്ബു റസൂൽ പ്രഭാഷണം എന്ന പേരിൽ കണ്ണൂർ വടപട്ടണത്തിൽ ഇറങ്ങിയ നോട്ടീസാണ്. ആ നോട്ടീസിലാണ് അവകാശപ്പെട്ടത്. എന്താ അവകാശപ്പെട്ടതെന്നോ ഇതിന് പറയാണ്, വിദ്യാഭ്യാസ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് ഉന്നത നേതൃത്വത്തിലെത്തിയ കമറുൽ ഉലമാ കാന്തപുരം ഉസ്താദും സുന്നി മർക്കസും അഭിമാനത്തിന്റെ ആത്മീയ അനുഭൂതിയുടെ മഹാവിഹായസിലാണ് ഇന്നുള്ളത്. മാർക്ക് ചെയ്ത ഭാഗം കാണാൻ നിങ്ങൾക്ക് പ്രത്യേകമായ അനുഭൂതിയാണ് എന്ന എന്താത് കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ സ്വഹാബയെ ഏൽപ്പിച്ച അവിടുത്തെ വിശുദ്ധ കേശം പ്രസിദ്ധമായ ഖസ്റജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വന്നിരായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ റസൂലാണ് നിർദ്ദേശം എന്ത്, ഇത് കോഴിക്കോട് സുന്നി മർക്കസിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക, അവിടെ സൂക്ഷിക്കണമെന്ന് നബി തങ്ങളെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇയാള് കൈമാറിയത്. അതായിരിക്കും സുന്നാക്ക് പേടി. കാരണം എന്താ, അപ്പൊ ഞാൻ നബിന്റെ അംഗീകാരം ഇയാൾക്കും ഇയാളെ കൂടാഴ്ചനുമാണ് വരുമല്ലോ എന്ന വേജാറാ ഓൽക്ക്. അല്ല, സമൂഹം വിദേശത്തും ഖുറാഫാത്തക്കും പോണ പേടിയല്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഏതായിരുന്നാലും നബി തങ്ങളുടെ നിർദ്ദേശമുണ്ട് അത്ര, എന്ത് കോഴിക്കോട് മർക്കസിന് ഇത് സൂക്ഷിക്കാൻ കൊടുക്കണം. എന്നിട്ട് പറയാ, അതെ പ്രവാചക പ്രേമികൾക്ക് ഇതിനപ്പുറം എന്തു ആനന്ദമാണ് ഇനി വേണ്ടത്. മുത്ത് ഹബീബ് കാന്തപുരം തൃപ്തിപ്പെടുന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുവാനും ആനന്ദിക്കുവാനും നമുക്ക് ആയുസ് നൽകിയ സർവശക്തനായ നാഥ നിനക്ക് സർവസ്തുതിയും. എന്തിനാ സ്തുതി? അല്ലാഹു റസൂല് കാന്തപുരത്തെ തൃപ്തിപ്പെട്ടു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആയുസ് കിട്ടിയല്ലോ. അതിന് മുമ്പെങ്കിലും മരിച്ചില്ലെങ്കിൽ അത് കേൾക്കൂലല്ലോ. അപ്പൊ മരിച്ചാ പിന്നെ ഒന്നും കേൾക്കൂലർത്ഥം. അല്ലാഹു റസൂല് കാന്തപുരം ഉസ്താദ് തൃപ്തിപ്പെട്ടു എന്ന് കേൾക്കാൻ നമുക്ക് ആയുസ് കിട്ടിയല്ലോ അൽഹംദുലില്ലാഹ്. എന്നിട്ട് പറയാ, നാദന് ശുക്ര ചെയ്ത് പൂർത്തിയാക്കുവാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കുവാൻ 2011 ഫെബ്രുവരി 5 ശനിയാഴ്ച വളപട്ടണം ക്രസന്റ് സ്കൂൾ ക്യാമ്പസിലേക്ക് സമാഗതമാകുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ പ്രിയപ്പെട്ട കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് വരുമ്പോൾ ആ സദസ്സിൽ
ഒരു അംഗമാവാൻ നാമും തയ്യാറാവണ്ടേ. കണ്ടോ സഹോദര, എന്താ എഴുതിവിടുന്നത്? എന്താ എന്തും എഴുതാമെന്ന ധൈര്യം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. സമുദായം ജീർണതയിലാണ് എന്ന്, സമുദായത്തിന് അജ്ഞതയിലാണ് എന്ന ബോധ്യമല്ലേ ഈ നിലയ്ക്ക് എഴുതിവിടാനുള്ള പ്രേരകം? ഒരാളെങ്കിലും ചോദിച്ചോ ഇതെങ്ങനെ എഴുതാൻ പറ്റുമെന്ന്? ഒരാളെങ്കിലും ചിന്തിച്ചോ ഇത് ന്യായമാണോ എന്ന്? അല്ലാഹു റസൂലിന്റെ പേരിലാണ് ഈ വ്യാജപ്രചാരണം നബിങ്ങൾ പഠിപ്പിച്ചത്. മൻ തഅമ്മദ അലിയ കദിബ ഫല്യതബവ മഖഅദഹു മിനന്നാർ, എന്റെ പേരിൽ മനഃപൂർവ്വം ആരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിന് സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ് എഴുപതിലേറെ സ്വഹാബിമാരിൽ നിന്ന് ഇരുന്നൂറിലേറെ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണത്. എഴുപതിലേറെ സ്വഹാബിമാരിൽ നിന്ന് ഇരുന്നൂറിലേറെ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ പരമ്പരകൾ മാത്രം തേടിപ്പിടിച്ച് കിതാബെഴുതിയവർ പോലുമുണ്ട്. ഇമാം തുബരിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസ് മാത്രം അത് ഏതൊക്കെ വഴിയിൽ വന്നുവെന്ന് മുഴുവനും ക്രോഡീകരിച്ച് കിതാബെഴുതിയവരാണ്. ഇരുന്നൂറ്റി ചില്ലാനം പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ട മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത മുത്തവാത്തരായ ഹദീസിനാണ് നബിങ്ങൾ പഠിപ്പിച്ചത്, എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിന് സീറ്റവൻ ഉറപ്പിക്കട്ടെ. കളവ് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഈ സമുദായം ചൂഷണം ചെയ്യുക. അല്ലാഹുവിന്റെ റസൂല് കാന്തപുരത്തെ തൃപ്തിപ്പെട്ടു എന്ന ഇത് നബി പറഞ്ഞു അത്രേ, ഇത് അയാൾ കൊണ്ടുപോയി കൊടുക്കണമെന്ന് നബി പറഞ്ഞു എന്ന് പോലും എഴുതി പ്രചരിപ്പിച്ച് അത് നോട്ടീസാക്കി അത് നാടുനീള പ്രചരിപ്പിക്കാൻ ശ്രമം. ഇയാളെ ഒരു പ്രത്യേകമായി അപ്രമാദം കൽപ്പിച്ച് രംഗത്ത് കൊണ്ടുള്ള ശ്രമങ്ങൾ, നീ ഇയാള് പഠിച്ചോണെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാനുണ്ടാവും, അതും വിശ്വസിക്കും, അത് എന്തേ ഉണ്ടായിക്കൂടെ എന്നാണ് ചോദിക്കുക. അങ്ങനത്തെ കിതാബും അങ്ങനെ കഥയുമാണല്ലോ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. ഇഹ്യാവിലും ബുദ്ധിയും പോലെ കിതാബില് കഥ കാണാം. ഒരു സൂഫി മറ്റൊരു സൂഫിയോട് ചോദിച്ചു, നീ അബൂ യസീദ് ബിസ്താമിയെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ അല്ലാനെ കണ്ടിട്ടുണ്ട്, അതിനും മേലുണ്ടോ യസീദ് ബിസ്താമീന? അപ്പൊ മറ്റേ സൂഫി ചീ തന്നു, എടോ അല്ലാനെ എഴുപത് വട്ടം കാണുന്നേക്കാളും നല്ലത് അബൂ യസീദ് ബിസ്താമിനെ ഒരു വട്ടം കാണലാണ്. ഇഹ്യാവിലും ബുദ്ധിയിൽ വന്ന കഥ അത്. അപ്പൊ ഈ കുളത്തിലേക്കാണ് കൊണ്ടുപോണത് എന്നൊരു സ്തുതി പാടാൻ കുറെ മനുഷ്യന്മാരും. എന്നൊരു മുസ്യാര് പറഞ്ഞത്, കാന്തപുരം മുസ്യാര് അള്ളാന്റെ വലിയാണ്, നബിക്ക് ഇഷ്ടപ്പെട്ടാണതൊന്ന്, ഇനി അള്ളാന്റെ വലിയുമാണ് പറഞ്ഞത്. കേട്ടോളൂ, പറയട്ടെ ശിഷ്യന്മാര് തന്നെ സ്തുതി പാടി നടക്കുന്ന അത്തരക്കാരുടെ ആ പ്രഭാഷണത്തിന്റെ കഷ്ണം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രസ് നമ്മളെ പോലത്തെ ഒന്നുമല്ല, നല്ല ഡ്രസ്സായി, വണ്ടി ഏതെങ്കിലും അംബാസഡർ ഒന്നുമല്ല, നല്ല വണ്ടിയായി. അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ അള്ളാഹു ഭൗതികം കൊണ്ട് നിറച്ച അള്ളാഹുവിന്റെ ഔലിയാക്കിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇത് പറയുമ്പോൾ ഒരു തലശ്ശയായിട്ടാണ്. ഇതാണ് സഹോദരന്മാരെ സത്യമുള്ള വലിയൊരു വണ്ടി. അപ്പൊ അള്ളാഹു ഭൗതികം കൊണ്ട് നിറച്ച ഒരു വലിയാണ്, ഇതെങ്ങനെ രണ്ടും കൂടി ഒപ്പമൊക്കെ നമുക്കറിയില്ല. ഭൗതികം കൊണ്ട് നിറച്ചൊരു വലിയ വലിയ രണ്ട് കോലത്തിനുണ്ട്, ചിലപ്പോ രണ്ടാമത്തെ കോലമായിരിക്കാം. അപ്പൊ ഏതായിരുന്നാലും ഈ കോലത്തിന് സ്തുതി പാഠക രംഗത്തിറങ്ങി, മൂപ്പര് വലിയാണ്, അല്ലാതെ ഔലിയാക്കന്മാരെ കൂടുതൽപ്പെട്ട ഒരു വലിയ മഹാനാണ് എന്നുവരെ പറയുന്നവർ. മൂപ്പര് മാത്രല്ല, ആ ഗ്രൂപ്പിൽ പെട്ട എല്ലാരും ഔലിയാക്കന്മാരാണ് എന്ന് പ്രസംഗിക്കണ ഔലിയാക്കന്മാരുണ്ട്. മാത്രമല്ല, ഇയാൾക്കിപ്പോ നബി സ്വപ്നത്തിലാണ് മുടി കൊടുക്കാൻ നിർദ്ദേശമെങ്കിൽ ഇയാൾ അനുയായികൾ നബിയെ നേരെ കണ്ടോലു പോലുണ്ട്. കാരണത് സ്വപ്നത്തിലല്ല. എ പി സുന്നാട് വലിയ ഷെയ്ഖായി കൊണ്ടെടുക്കുന്ന ആളാണ് അബ്ദുൽ അസീസ് ഖാദിരി. ആ അബ്ദുൽ അസീസ് ഖാദിരി നബി തങ്ങളെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിലല്ല, ഉണർച്ചയിൽ തന്നെ കണ്ടു എന്ന അതേ മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ നിങ്ങള്. പതിനെട്ടാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ ദർസിൽ റിയാദ് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നും അവസ്ഥ മാറി, റൂമും പള്ളിയും ഒന്നും കാണാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ ഉണർച്ചയിൽ കാണുകയാണ്, വലിയൊരു സംഘം വരുന്നു, ഒരാൾ വിളിച്ചു പറയുന്നു, ഹദാ റസൂലുള്ളാ, ഈ വരുന്നത് നബിതങ്ങളാണ്, ഈ വരുന്നത് നബിതങ്ങളാണ് എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഞാനിത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു കുതിരയുടെ മുകളിൽ റസൂലുള്ളാഹിയുണ്ട്, പിന്നിൽ കുറെ സ്വഹാബിമാരുണ്ട്. ഞാൻ ചാടി നിന്നേറ്റു, റസൂലുള്ളാഹി എന്നെ
കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നെ ചുംബിച്ചു എന്ന് പറഞ്ഞ് കുട്ടിക്കുളം അബ്ദുല്ലാഹി ഖാരി പൊട്ടിക്കരഞ്ഞു. എന്നോടാ പറഞ്ഞത്? അതുകൊണ്ടാ വിശ്വസിക്കാൻ പറ്റാത്തത്. അപ്പൊ അബ്ദുല്ലാസീസ് ഖാദിരി നബി തങ്ങളെ നേക്ക് നേരെ കണ്ടു എന്നാ കുതിരപ്പുറത്ത് വന്നത്. കുതിരപ്പുറത്ത് വന്നു ഒപ്പം സഹാബിമാരും. അത് എന്നോടാ പറഞ്ഞത്? എന്താ സന്നദ്ധ അറിയോ? അപ്പൊ ഇക്കോലത്തിലാണ് കള്ളക്കഥകള്, സ്വപ്നം കാണുന്നത് ഒരു ഭാഗത്ത്, ഉണർച്ചയെ കാണുന്നവർ മറുഭാഗത്ത്. ഇങ്ങനെ എന്തു കഥ പറഞ്ഞാലും എല്ലാം വിശ്വസിക്കാൻ തയ്യാറുള്ള ഈ സമൂഹം അവരെ ചൂഷണം ചെയ്യാനാണ് ഈ കേന്ദ്രം ഉണ്ടായത്. നിങ്ങൾ ചോദിക്കുക, അത് നബിന്റെ മുടി ആണെങ്കിലോന്ന്? അപ്പൊ ഒരിക്കലും ഉറപ്പില്ലാത്തോ? അവർക്കെന്നെ ഉറപ്പില്ല. റസൂലിന്റെ മുടിക്ക് സവിശേഷമില്ല എന്ന് ലോകത്തൊരാളും പറയില്ല. അത് തീർച്ചയാ. ഇവര് വിചാരിച്ചത് എന്താറിയോ? മുടിയുമായി ഇറങ്ങുമ്പോ മുജാഹിദികൾ എന്ത് പറയും? ഹായ് നബിന്റെ മുടിക്ക് വർക്കത്തില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞു കിട്ടിയാല് ഹദീസിനെ എണ്ണി എണ്ണി പറയാലോ, അപ്പൊ നമുക്ക് പിടിച്ചിക്കാനാ വിചാരിച്ചത്. പക്ഷേ മുജാഹിദികൾ പണ്ടേ പറഞ്ഞതും എഴുതി വെച്ചതും പഠിപ്പിച്ചതും റസൂലിന്റെ തിരു ശരീരത്തിന്റെയും ശേഷിപ്പുകളുടെയും മഹത്വങ്ങൾ തന്നെയാണ്, ഹദീസ് അടിസ്ഥാനമാക്കിയുമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായപ്പോ ഇപ്പൊ പിന്നെ ആയുധമില്ലാതെ പ്രയാസപ്പെടുക അവര്. സഹാബിമാർ റസൂലിന്റെ മുടിയും വിയർപ്പും തുപ്പുനീരും കുപ്പായവും ഒക്കെ ഉപയോഗിച്ചത്, ബർക്കത്തിന് ഉപയോഗപ്പെടുത്തിയത് എല്ലാം ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഇമാമിങ്ങൾ തങ്ങളുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിയുടെ വിയർപ്പ് സഹാബി വനിതകൾ സൂക്ഷിച്ചിരുന്നു, നബിയുടെ പായം സൂക്ഷിച്ചിരുന്നു, അത് വെള്ളത്തിന് മുക്കി ആ വെള്ളം അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. നബിയുടെ മുടി വെള്ളത്തിലിട്ട് ആ വെള്ളം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും അത് വിറ്റ് ഒരു കച്ചവട സ്ഥാപനം തുടങ്ങിയിട്ടില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ കൂടുതൽ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങിയപ്പോൾ നബിതങ്ങളുടെ സ്വഹാബി അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവാണ് നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ ഏറ്റെടുക്കാൻ മുമ്പോട്ട് വന്നത്. അല്ലാഹു റസൂൽ വഫാത്താകുന്നതിന് മുമ്പേ തന്നെ ആ കുടുംബം പട്ടിണിയിലാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞുവല്ലോ, കുഞ്ഞാന റലിഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല സഹ്റൈനി മുതതാബിഐൻ, ഞങ്ങള് ഒരു ചന്ദ്രപ്പിറവി കാണും, അടുത്ത ചന്ദ്രപ്പിറവി കാണും, അടുത്ത ചന്ദ്രപ്പിറവിയും കാണും, അഥവാ സഹ്റൈനി മുതതാബിഐൻ, തുടർച്ചയായി രണ്ടു മാസം ഞങ്ങളെ വീട്ടിൽ തീ കത്തിയിട്ടില്ല. ഒരു ചന്ദ്രപ്പിറവി കണ്ട് അടുത്ത പിറവി കാണുമ്പോൾ ഒരു മാസമായി, മൂന്നാമത്തെ പിറവി കാണുമ്പോൾ രണ്ടു മാസമായി, ആ രണ്ടു മാസം ഞങ്ങളെ വീട്ടിൽ തീ കത്തിയിട്ടില്ല. അപ്പോഴാണ് കേട്ടു നിന്നവർ ചോദിച്ചത്, പിന്നെ എങ്ങനെയാണ് ഉമ്മ നിങ്ങൾ ജീവിച്ചത്? ഉമ്മയുടെ മറുപടി, അൽ അസ്വദാനി അൽ മാഉ വത്തംർ, കാരക്കയും പച്ചവെള്ളവും കഴിച്ചുകൊണ്ടാണ് മോനെ ഞങ്ങൾ രണ്ടു മാസം കഴിച്ചു കൂട്ടിയത്. ആ ഹബീബ് ഈ ലോകത്ത് നിന്ന് വഫാത്താകുമ്പോൾ സ്വന്തം പടയങ്കി അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ് എന്ന് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രണ്ടു തവണ ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. പണയപ്പെടുത്തിയിട്ട് പണമെടുത്തതല്ല, തന്റെ 9 ഭാര്യമാർക്ക് ജീവിക്കാൻ ചെലവിന് കൊടുക്കാനും വഴിയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ ഒരൽപ്പം ഗോതമ്പിന്റെ പൊടി വായ്പ വാങ്ങിയിട്ട് അതിന് ഒരു ഉറപ്പിനായി സെക്യൂരിറ്റിയായി തന്റെ പടയങ്കി അവിടെ ഏൽപ്പിച്ചതാണ്. 30 സോഴ് ഗോതമ്പിന്റെ പൊടി, 60-65 കിലോ ഗോതമ്പിന്റെ പൊടി വായ്പ വാങ്ങിയിട്ട് അതിനൊരു ഉറപ്പിന് തന്റെ പടയങ്കിപ്പിച്ചു. ഇതാ സുഹൃത്തെ, ഇതിനെ സൂക്ഷിച്ചോ, ഞാൻ ഈ ഗോതമ്പിന്റെ പൊടി എന്നാണോ മടക്കിത്തരുന്നത് അന്നിനെ തിരിച്ചേൽപ്പിച്ചാൽ മതി, അഥവാ മടക്കിത്തരാനായില്ലെങ്കിൽ ഈ പടയങ്കി വിറ്റ് നിന്റെ മുതൽ നിനക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പടയങ്കി അവിടെ കൊടുത്തിട്ട് ആ ഹബീബിന് വഫാത്താകുന്നതിന് മുമ്പ് പടയങ്കി മടക്കി വാങ്ങാൻ സാധിച്ചില്ല. വഫാത്താകുമ്പോ പടയങ്കി അയൽവാസിയ ജൂതന്റെ വീട്ടിലാണ്. അതാ റസൂലാന്റെ ജീവിതം. എന്തേ അവിടെ? റസൂലാന്റെ തലയിൽ മുടില്ലാത്തോണ്ടല്ല, താടി രോമമില്ലാത്തത് കൊണ്ടല്ല, കുപ്പായമില്ലാഞ്ഞിട്ടല്ല, വായിൽ തുപ്പുനീരില്ലാഞ്ഞിട്ടല്ല, പിന്നെ അത് കച്ചവടമാക്കി മാറ്റിയിട്ടില്ല. റസൂലാന്റെ കാലശേഷം ഭാര്യമാർ കൂടുതൽ പട്ടിണിയിലേക്ക് നീങ്ങിയപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ജീവിത ചെലവുകൾ വഹിക്കാൻ തയ്യാറായപ്പോ ആയിഷ ബീവി പറഞ്ഞില്ല, വേണ്ട മോനെ, ഇവിടെ റസൂലാന കുപ്പായും മുടിയും താടിയൊക്കെ ഉണ്ട്, ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചു പോയിക്കോളാ എന്ന് പറഞ്ഞിട്ടില്ല. അതെല്ലാം അവിടെ ഉണ്ട്, പക്ഷേ അത് വിറ്റ് അവർ കാശാക്കിയില്ല, അത് ഏർപ്പാടാക്കിയില്ല. ആയിഷ ബീവിന്റെ വീട്ടില് റസൂലാന്റെ കുപ്പായമുണ്ട്, റസൂലാന്റെ ചെരിപ്പുണ്ട്, റസൂലയുമായി ബന്ധപ്പെട്ട സ്ഥിരശേഷിപ്പുകൾ പലതുമുണ്ട്. സർവോപരി റസൂലുള്ളാഹിയുടെ തിരുശരീരം മറമാടപ്പെട്ടതും ആ റൂമിൽ തന്നെയാണ്, ആ ഖബറും അവിടെയുണ്ട്. എന്നിട്ട് പോലും
ഈ തലക്കാമ്പത്തിരി പെട്ടിണ്ടല്ലോ, ആ പെട്ടി മതി ഞങ്ങൾക്ക് എന്നവർ പറഞ്ഞിട്ടില്ല. അവിടെ ജാറം മൂടിയിട്ട് ആ വകയിൽ വരുന്ന വരുമാനം മതി ഞങ്ങൾക്ക് എന്നവർ പറഞ്ഞിട്ടില്ല. എന്റെ കാര്യം ആ രീതി അന്നവിടെ പരിചയമില്ല. പക്ഷെ നമ്മളെ നാട്ടില് ഒറ്റ മുടിമില്ല, ഇപ്പൊ ഒന്നാകെ മുടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ രീതിയാണ് നാം ചോദ്യം ചെയ്യുന്നത്. നിബിധങ്ങളുടെ ശേഷിപ്പുകൾക്ക് ബർക്കത്തില്ല എന്നല്ല, നബിതങ്ങളുടെ ശരീരത്തിന് സവിശേഷതയില്ല എന്നല്ല, നബിയുടെ വിയർപ്പിന് സുഗന്ധമാണെന്ന് ധാരാളം ഹദീസിൽ കാണാം. നബിതങ്ങൾ ഒരു വഴിക്ക് പോയാൽ ആ വഴിയിലൂടെ പിന്നീട് വരുന്ന മനുഷ്യന്മാർക്ക് പോലും നബിതങ്ങൾ ഇതിലൂടെ കടന്നു പോയി എന്ന് മനസ്സിലാക്കാമായിരുന്നു, അത്രയേറെ സുഗന്ധമുണ്ടായിരുന്നുവെന്ന് സ്വഹാബിമാർ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നബിയുടെ തുപ്പ് നീര്, നബിയുടെ വിയർപ്പ്, നബിയുടെ കുപ്പായമെല്ലാം, പക്ഷേ അതൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമല്ല. അവിടെയാണ് വിഷയം. നബിയുടെ ശേഷിപ്പുകൾ പലതും പിൽക്കാലത്ത് പിന്നീട് നഷ്ടപ്പെട്ടു പോയി. നബിതങ്ങളുടെ മോതിരം മുഹമ്മദ് റസൂലാ എന്ന് മൂന്ന് വരിയിലായി കൊത്തിവെച്ച നബിതങ്ങളുടെ മോതിരം നബിതങ്ങളെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ ഉപയോഗിച്ചിരുന്നു. സിദ്ദീഖുൽ അക്ബറിന് ശേഷം ഉമർ ഖത്താബ് ഉപയോഗിച്ചിരുന്നു. ഉമർ ഖത്താബിന് ശേഷം ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് അരീസ് എന്ന് പറയുന്ന കിണറ്റിലേക്ക് ആ മോതിരം വീണുപോയി. വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല എന്ന് ഇമാം തുർമുദി അശ്ശമായിദിൽ മുഹമ്മദിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ വാള് നബിതങ്ങളുടെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ ഉമർ ഖത്താബും ഒക്കെ ഉപയോഗിച്ചു എന്ന് കാണാം. ഉസ്മാൻ അഫ്ഫാന്റെ കാലഘട്ടത്തിലുണ്ടായ ഫിത്നകളിൽ, കലാപങ്ങളിൽ, ഉസ്മാൻ അഫ്ഫാനെ വധിക്കുന്നത് വരെ എത്തിച്ചേർന്ന ആ കലാപങ്ങളിൽ അത് നശിപ്പിക്കപ്പെട്ടു എന്ന് കാണാം. നബിയുടെ പല ശേഷിപ്പുകളും അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സ്വഹാബിമാർക്ക് കിട്ടിയ നബിതങ്ങളുടെ വസ്ത്രങ്ങൾ അവര് പലരും തങ്ങൾ മരിച്ചാൽ തങ്ങൾ കഫൻ ചെയ്യുമ്പോൾ ആ കുപ്പായത്തിൽ കഫൻ ചെയ്യണേ എന്ന് വസീത്ത് ചെയ്ത സ്വഹാബിമാരെ കാണാം നമുക്ക്, അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതേപോലെ തന്റെ കഫമ്പുടയിൽ തന്റെ കൂടെ നബിയുടെ മുടി കൂടി വെക്കാൻ വസീത്ത് ചെയ്ത സ്വഹാബിമാരെ കാണാം, അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അല്ല, നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചെടുത്ത് അബുദാബിൽ തോണ്ടിയെടുക്കുന്ന ഒരു സാധനമല്ല ഈ ശേഷിപ്പുകൾ. എന്നിട്ട് ആ മറവില് സമുദായത്തെ ചൂഷണം ചെയ്യാൻ, എന്നിട്ട് അവസാനം ഇപ്പൊ സാക്ഷാൽ കാന്തപുരം മുസ്ലിയടക്കം പറയാ ഇത് പ്രഖ്യാപിച്ചതോടുകൂടി വിശ്വാസികളുടെ വിളിയാണ്. അപ്പൊ എന്താ, കുറെ ആൾക്കാർ എതിർത്താലും സംഗതി ബിസിനസ് പൊളിയിലാന്ന് മറ്റവനെ പറഞ്ഞു കൊടുക്കുക, വാപ്പ പത്തായത്തിനും കൂടി ഇല്ല എന്ന് പറയുന്നപ്പോഴുള്ള പറച്ചിൽ കേട്ടോളൂ കാന്തപുരം മുസ്ലിയുടെ ആ ഒരു പ്രഖ്യാപനം കൂടി. ഇപ്പോ ഈ ഷേർമാർക്ക് മസ്ജിദിനെ എതിർക്കുന്നവര് നമ്മള് അതുണ്ടാക്കാൻ തീരുമാനിച്ച് വെറും 40 കോടി ഉറപ്പിക്ക, 400,000 ആളുകളോട് 1,000 രൂപ വീതം വാങ്ങാമെന്ന് പറഞ്ഞപ്പോ മുഅ്മിനീങ്ങൾ അതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ 1,000 സ്വീകരിക്കണം, അത് തികയുന്നതിന്റെ മുമ്പ് ഞങ്ങളെ 1,000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല, പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് കബറ് കിട്ടാൻ, ഞങ്ങൾക്ക് വീട് കൊണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ എന്ന് വരെ 4 ഭാഗത്തും ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ. അത് ദുസ്സൂചന വേറെ നമുക്കറിയാലോ, അവിടെ ഒരു കബറ് കിട്ടുമോ എന്ന് 15 ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി മുടിക്കച്ചോടം അഥവാ പൊളിഞ്ഞാ തന്നെ ഇത്രയും വലിയ കേന്ദ്രം ഉണ്ടാക്കി അത് പരിപാലിക്കണല്ലോ, അപ്പൊ കുറച്ച് കബറെങ്കിലും ഒരു നാലത്തെ തച്ചൊന്ന് കുഴിച്ചിട്ടാലോ എന്ന ചിന്ത മുപ്പുള്ളുണ്ട്. അതാണ് പുറത്തേക്ക് വന്നത്. അപ്പൊ ഈ രൂപത്തില് സമുദായത്തെ ചൂഷണം ചെയ്യുക, യഥാർത്ഥത്തില് ഇത് ചൂഷണമാണെന്ന്, ഇത് കച്ചവടമാണെന്ന്, ഇത് ബിസിനസ് തന്ത്രമാണെന്ന് ഇത്ര ഉറക്കെ തുറന്നു പറയാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് കൊണ്ടല്ലാതെ സാധ്യമല്ല. വേറെ ചിലരൊക്കെ പറയുന്നുണ്ട്, അതെന്താറിയോ, ബിസിനസ് തമ്മിലുള്ള ഫൈറ്റാ, ബിസിനസ്സുകാർ തമ്മിലുള്ള ഫൈറ്റാ. അതുകൊണ്ടാ മറ്റു ചിലർ ഇപ്പൊ പറയാൻ തുടങ്ങി, ആ മുടി ശരിയല്ല, ഓലാ പണ്ട് പറഞ്ഞത് അബുദാബിയിലുണ്ട്, ഇപ്പൊ ഓല് വിട്ടു, അബുദാബിന് കിട്ടി, അതും ഒരു കെട്ടുമുടി അബുദാബിയിൽ, അതിന് ഒന്നേ കൊടുത്തുള്ളൂ, ആ ഒന്നാവട്ടെ വരുന്നുമുണ്ട്, ഇനിയിപ്പോ എന്താ പറയാന. അപ്പൊ യഥാർത്ഥത്തില് അവരെതിർക്കുന്നുവെങ്കിൽ ആ എതിർപ്പ് കച്ചവടത്തിന്റെ ഭാഗമായ എതിർപ്പ് മാത്രമാണ്, ബിസിനസ്സുകാർ തമ്മിലുള്ള ഫൈറ്റ് അതാണ്, അല്ലാതെ ഓൽക്ക് ഈ സമുദായം ബിദ്അത്തിലേക്കോ ഖുറാഫാത്തിലേക്കോ അതുവഴി നരകാഗ്നിയിലേക്കോ ചെന്ന് ചാടുന്ന ആ പ്രയാസം കൊണ്ടല്ല. കാരണം ഓലും പണ്ട് വിറ്റതാണല്ലോ, അവരും പണ്ട് വിറ്റതാ, പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി,
രണ്ട് കുപ്പി വെള്ളം കൊണ്ടിട്ട് മനുഷ്യന്മാരെ കുപ്പിയിലാക്കി കാസിമി. പക്ഷേ മൂപ്പര് അത്താലോചിച്ചില്ല, അത് വിറ്റ് കഴിഞ്ഞും ചെയ്തു. സംഗതി ലേശം ഓർമ്മ ഉണ്ടെങ്കിൽ അന്ന് എവിടെയെങ്കിലും ടാങ്കിലോ മറ്റോ ഒഴിച്ചിട്ട് കാലാകാലം ബിസിനസ് ആക്കാമായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടാകും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അന്ന് അവരും നടത്തിയിട്ടുണ്ട് കച്ചവടം, കണ്ടോളൂ ആ കച്ചവടം കൂടി കാണണല്ലോ. ആ എതിർക്കുന്നവർക്ക് എത്ര മാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. കാസിമിന്റെ കച്ചവടം ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബ റസൂലുള്ളയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല, വെല്ലൂരിൽ നിന്ന് ഹബീബ റസൂലിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വവാഡ് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളമാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടാണ്. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ മുടി വെല്ലൂരിലുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ബാലു ഷെരീഫ് ഹബീബായ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ജാമിയ മസ്ജിദിൽ ഡൽഹിയിൽ പലവട്ടം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ നിസ്കാര അസർ നിസ്കാര ശേഷം ഒരു ലേശ നേരം പ്രദർശിപ്പിക്കും സുബഹി നിസ്കാരം. അപ്പൊ കണ്ടോ, റഹ്മത്തുള്ള വെറുതെ പറയല്ല, അതുറപ്പാ വെറുതെ പറഞ്ഞല്ല, മൂപ്പക്ക് ലക്ഷ്യമുണ്ട്. അത് നമ്മൾ കണ്ടത് 25,000 രൂപ വീതം നൽകാൻ തയ്യാറുള്ള ആളുകൾക്ക് വാവാട് ഉസ്താദ് നൽകുന്നതാണ് എന്ന് പറഞ്ഞ് നൽകിയല്ലോ, അതായ ഏർപ്പാടാ. പക്ഷെ അതവിടെ കഴിഞ്ഞു. അപ്പോളാ മറ്റോ മുടിയായിട്ട് വന്നത്, ഇപ്പം വെള്ളം കൊണ്ട പറ്റോ മുടി. ആഹാ, എന്നാ ഞങ്ങൾ മുടി തന്നെ കൊണ്ടുവരുന്നതാ. ഇനി സംഗതി ഈ കേസ് ഉണ്ടാക്കി ബുദ്ധി ചെയ്താൽ ഇപ്പൊ വേറെ സ്വപ്നം അപ്പുറത്ത് കണ്ടാ മതി. നബിനെ കണ്ടിട്ട് നബി പറയാ എന്ത്, ആ മുടി ഞാൻ കൊടുത്തതല്ല എന്ന് നബി പറഞ്ഞു എന്ന് ഇവിടെ ഇത്ത സ്വപ്നം കണ്ടാ മതി. ഞാനിപ്പോ എല്ലാ സ്വപ്നമുള്ളോ, കൊടുത്തതും സ്വപ്നം, വാങ്ങിയതും സ്വപ്നം, എല്ലാ സ്വപ്നം, തിരിച്ച സ്വപ്നം അങ്ങോട്ടും കണ്ടാ മതി. ഒറ്റയ്ക്ക് തല വേണ്ടേ, തിരിച്ചാണ് ഇപ്പൊ എന്നോ കണ്ടിട്ടുണ്ടാവും. മുടി ഇവരടുത്തും പ്രതിപക്ഷത്തെ മറ്റൊരു വേണമെങ്കിൽ തിരിച്ച സ്വപ്നം എന്ന് കണ്ടിണ്ടാവും. അപ്പൊ യഥാർത്ഥത്തില് ഇല്ലാത്ത ലഭ്യമല്ലാത്ത ശേഷിപ്പുകൾ കാണിച്ച് അതിലൂടെ സമുദായത്തെ ചൂഷണം ചെയ്യുക. ഒപ്പം ആ മറവിൽ മറ്റു പല ശൈഖന്മാരുടെയും താടിയും മുടിയും ഒക്കെ പടച്ചു വിൽക്കാനുള്ള ശ്രമങ്ങളും. യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ പാതയല്ല അത്, അഹ്ലു സുന്നയുടെ പാതയല്ല അത്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ശാത്തബി റഹിമഹുള്ള തന്റെ കിതാബുൽ ഇഹ്തിസാമിൽ നബിതങ്ങളുടെ ശരീരത്തിന്റെ ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട സവിശേഷതയും തബറുക്കും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന സ്വഹാബത റളിയല്ലാഹു അൻഹും ബഅദ മൗതിഹി അലൈഹി സലാം, നബിതങ്ങളുടെ കാലശേഷം സ്വഹാബിമാർ ലം യഖൽ അൻ അഹദിൻ മിൻഹും ശൈഉ മിൻ ദാലിക ബിന്നിസ്ബതി ഇലാ മൻ ഖൽഫ, നബിതങ്ങളുടെ ശേഷം പിൻഗാമികളായി വന്ന ആളുകളിൽ ഒരാളെയും സ്വഹാബിമാർ ഒരാളും തന്നെ ഈ നിലക്ക് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ പറഞ്ഞ ഹൈക്കുനാലി അടക്കം തുപ്പാൻ കാത്തുക്ക മനുഷ്യന്മാര് കൈകാണിക്കാന്, കുടിച്ച് ഗ്ലാസ് വെക്കാൻ നിൽക്ക ബാക്കി കുടിക്കാന്. ശാത്തബി റഹ്മത രേഖപ്പെടുത്തുകയാണ്, സ്വഹാബിമാർ നബിതങ്ങളുടെ പിൻഗാമികളായി വന്ന ഒരാളെ കൊണ്ടും ആ നിലക്ക് ചെയ്തിട്ടില്ല. ഇതിലും യത്രുക്കു സ്വലാഹുസ്ലമ ബഅദഹു ഫിൽ ഉമ്മത്തി അഫ്ദല മിൻ അബീബക്കർ റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിൽ അബൂബക്കർ സിദ്ദീഖിനേക്കാളേറെ ശ്രേഷ്ഠമായ മറ്റൊരാളുമില്ലല്ലോ. പക്ഷേ ഫഹുവ കാന ഖലീഫതഹു, ആ സിദ്ദീഖ് തങ്ങൾ നബിതങ്ങളുടെ ഖലീഫയുമായിരുന്നുവല്ലോ എന്നിട്ട് പോലും വലം യുഫ്അൽ ബിഹി ശൈഉ മിൻ ദാലിക, ആ സിദ്ദീഖിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളും ഈ രൂപത്തിൽ ചെയ്തിട്ടില്ല. വല ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ താബിനെ കൊണ്ടും ചെയ്തില്ല. ഫഹുവ കാന അഫ്ദല ഉമ്മത്തി ബഅദഹു, ഈ ഉമ്മത്തിൽ സിദ്ദീഖുൽ അക്ബർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠവാൻ ആ ഉമർ ഖത്താബാണല്ലോ, ആ ഉമർ ഖത്താബും ചെയ്തിട്ടില്ല. സുമ്മ കദാലിക ഉസ്മാൻ സുമ്മ അലി, പിന്നെ ഉസ്മാൻ അഫ്ആലും അലി അബീ ത്വാലിബും വന്നുവല്ലോ. സുമ്മ സായിറു സ്വഹാബ, പിന്നെ മറ്റു സ്വഹാബിമാരും ഉണ്ടല്ലോ. അല്ലദീന ലാ അഹദുൻ അഫ്ദല മിൻഹും ഫിൽ ഉമ്മ, ഇവരെക്കാളേറെ ഈ ഉമ്മത്തിൽ ശ്രേഷ്ഠവാന്മാരായ ഒരാളും തന്നെ ഇല്ലല്ലോ. എന്നിട്ട് പോലും സുമ്മ ലം യസ്ബുത് ലി വാഹിദിൻ മിൻഹും മിൻ തരീഖിൻ സ്വഹീഹിൻ മഅറൂഫിൻ അന്ന മുതബദ്ദിക്കൻ തബറക ബിഹി അലാ അഹദി തിൽക്കൽ വുജൂഹ്, എന്നിട്ട്
വറക്കത്തെടുക്കുന്ന ആരെങ്കിലും ഒരാള് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വഴിയിൽ ഇവരെപ്പെട്ട ഒരാളെ കൊണ്ടെങ്കിലും വറക്കത്തെടുത്തുവെന്ന് സ്വഹീഹായ അറിയപ്പെട്ട ഒരു നിലക്കും സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല എന്ന് ഇമാം ഷാത്തബി റഹിമഹുള്ള കിതാബുൽ ഇഹ്തിസാമിൽ രേഖപ്പെടുത്തി വെച്ചു. സിദ്ദീഖുൽ അക്ബർ ഉണ്ടായിട്ട്, ഉമർ ഖത്താബ് ഉണ്ടായിട്ട്, ഉസ്മാൻ അഫ്ഫാൻ ഉണ്ടായിട്ട്, അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ടായിട്ട്, റളിയല്ലാഹു അൻഹും മറ്റ് സ്വഹാബിമാരുണ്ടായിട്ട് സ്വർഗത്തിലാണ് നബി തങ്ങൾ എടുത്തു പറഞ്ഞ അഷ്റഫുൽ മുബശ്ശിരീൻ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ട് അവരിൽ ഒരാളെ കൊണ്ടും ഒരാളും ഇത്തരം ബർക്കത്തിന് രീതികൾ ചെയ്തതായി സ്വഹീഹായ മഅറൂഫായ വഴിക്ക് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചെങ്കിൽ നമുക്ക് എന്നാണ് അബൂബക്കർ സിദ്ദീഖിനേക്കാളേറെ അബൂബക്കർ മുസ്ലിയാർ സ്ഥാനമുള്ളവരായി മാറിയത്? നമുക്ക് എന്നാണ് ഈ സ്വഹാബിമാരെക്കാളേറെ ഈ ശൈഖുലമാർ വലിയവരായി മാറിയത്? അല്ലെങ്കിലും ഉമ്മത്തിൽ അങ്ങനെയാണല്ലോ. ഖുതുബുൽ അക്താബ് മുഹിദ്ദീൻ ശൈഖ, ഖുതുബുൽ അക്താബ് അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്. യഥാർത്ഥത്തില് ഈ ഉമ്മത്തിൽ ഒരു ഖുതുബുൽ അക്താബ് ഉണ്ടെങ്കിൽ അതാവേണ്ടതാരാ? സിദ്ദീഖുൽ അക്ബറ, പിന്നെ ഉമർ ഖത്താബ, പിന്നെ ഉസ്മാൻ അഫ്ഫാന, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ. അതല്ലേ അഹ്ലു സുന്നയുടെ അഖീദ? പക്ഷേ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ഖുതുബുൽ അക്താബായി അച്ചുതണ്ടുകളുടെ അച്ചുതണ്ടായി പരിചയപ്പെടുത്തിയതാരാ? ഷെയ്ഖ് ജിലാനിയാണ്. അത് കഴിഞ്ഞ അരിഫാഴിയാണ്. അതിന് അവിടുന്ന് ഇങ്ങോട്ടാ സിദ്ദീഖുള്ള ഉമർ ഖത്താബ് പോലൊന്നും ഖുതുബുമല്ല, ഖുതുബുസ്സമാനുമല്ല, ഖുതുബുൽ അക്താബുമല്ല. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് അപാകതകൾ, ഒരുപാട് അബദ്ധങ്ങൾ സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ല മനഃപൂർവ്വം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ഈ സമുദായത്തിലെ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് കിതാബിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ പിറകോട്ട് കൊണ്ടുപോകാനുള്ള ഇത്തരം ശ്രമങ്ങൾ നോക്കി നിൽക്കാൻ വിശ്വാസികൾക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാർ, പ്രവർത്തകന്മാർ നാടുനില ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം സമുദായത്തെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്ര എത്ര പരിപാടികൾ! നമ്മുടെ നാട്ടിൽ ഏത് പരിപാടിയിലും ഇപ്പൊ മുടി പറയാത്തില്ല, അവസാനം മുടി പറഞ്ഞ അടിയാപ്പ നാട്ടില്, കാരണം വേറെ നിവൃത്തില്ല. സനത് കൊടുത്തിട്ട് തെളിയിക്കാൻ കഴിയില്ല, എന്നാ പിന്നെ അടിച്ചൊതുക്കുക എന്നാ നോക്കുന്നത്. പക്ഷേ ആരെങ്ങനെ നോക്കിയാലും എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ വേദിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രചാരം. ഇപ്പൊ നാളെയും അതാ കിലോ പറഞ്ഞാല് നമ്മുടെ ക്യാമ്പ് അടക്ക, അവിടെയും വിഷയം തന്നെ. ഇന്നലെ ജീസാനെ പോയി, അവിടെയും വിഷയം അതന്നെ. എവിടെ ചെന്നാൽ എന്താ പറയേണ്ടത് വെച്ചാല് അതൊന്നും ചോദിക്കാല്ലോ സ്ഥല, നമ്മള് മുടി പറയാനാ. കാരണം എന്താ, അതിന്മാത്രം ഫിത്നയാണിത്. ആ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ, ആ ഫിത്നയിൽ നിന്ന് സമുദായം രക്ഷപ്പെടുത്താൻ ഇതല്ലാത്തൊരു മറ്റൊരു മാർഗമില്ല എന്നതുകൊണ്ട് മാത്രം, അല്ലാതെ വ്യക്തിപരമായ വിദ്വേഷമല്ല, വിരോധമല്ല, ഇവരോട് ആരോടെങ്കിലുമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിരോധമല്ല. പകരം ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, ഹദീസിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് കള്ളക്കഥകൾ മെനഞ്ഞ് അതിലൂടെ സമുദായത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സമൂഹമേ ഇത് ദീനല്ലെന്ന് പറയാൻ, ഇത് ഇസ്ലാമല്ലെന്ന് പറയാൻ, ഇത് ഇസ്ലാമിന്റെ വഴിയല്ലെന്ന് പറയാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആ ബാധ്യത നിർവഹണം മാത്രമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളി അത് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും നമ്മുടെ തൗഫീഖ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. സഹോദരന്മാരെ, വളരെ പ്രൗഢഗംഭീരമായ ഒരു രണ്ട് പ്രസംഗങ്ങൾ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ. ഒരു വിഷയം, നമ്മുടെ മദീന സിയാറ അടുത്ത വ്യാഴാഴ്ച
ഒരു 10 ആളുകളെ കൂടി ഇനി ആ യാത്രയിലേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പേര് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ജിദ്ദാ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ ചെറിയ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. ഇവിടെ നമ്മുടെ ഈ ക്യാമ്പിലേക്ക് എത്തിയ എല്ലാ സഹോദരികൾക്കും സഹോദരന്മാർക്കും